लगाओ। अलग करें मेसेज यस എല്ലാ സഹാക്കൾക്കും എല്ലാ സുഹൃത്തുക്കൾക്കും എല്ലാ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ അഭിവാദ്യങ്ങൾ. കാലടി ശ്രീശങ്കര യൂണിവേഴ്സിറ്റിയിലെ സംസ്കൃത യൂണിവേഴ്സിറ്റിയിലെ AISF ഘടകത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നമ്മളിതൊരു മഹത്തായ പ്രവർത്തനത്തിൻ്റെ ആരംഭം കുറിക്കുകയാണ്. ഈ പ്രവർത്തനത്തിൻ്റെ മഹത്വം എന്താണെന്ന് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ല. ശബ്ദം ഞാൻ ആദ്യം മുതൽ പറയാം. ഇവിടെ എന്തോ ശബ്ദത്തിൻ്റെയൊക്കെ പ്രശ്നമുണ്ട്. പ്രിയപ്പെട്ട വിദ്യാർത്ഥി സഹാക്കളെ, അധ്യാപക സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, നമ്മളിപ്പോൾ തുടക്കം കുറിക്കുന്നത് ഒരു മഹത്തായ സംരംഭത്തിനാണ്. കാലടി ശ്രീശങ്കര സംസ്കൃത യൂണിവേഴ്സിറ്റിയിലെ AISF ഘടകത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നമ്മൾ ഹെമകുലാനി പഠനകേന്ദ്രത്തിൻ്റെ തുടക്കമാണ് ഇപ്പോൾ കുറിക്കുന്നത്. മഹാത്മാഗാന്ധിയുടെ ഈ ഓർമ്മ നാളിൽ ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ബലിപീഠത്തിൽ വിദ്യാർത്ഥി പ്രസ്ഥാനം ബലി കൊടുത്ത രക്തസാക്ഷിയായ ഹെമകുലാനിയുടെ ഓർമ്മയെ മുറുകെ പിടിക്കുന്ന ഒരു ആശയ പഠന പരിപാടിക്കാണ് AISF ആരംഭം കുറിക്കുന്നത്. AISF-ൻ്റെ ചരിത്രം നമ്മുടെ നാടിൻ്റെ കൈകളിലും കാലുകളിലും കെട്ടിപ്പൂട്ടപ്പെട്ട അടിമത്വ ചങ്ങല പൊട്ടിച്ചെറികൾ നടന്ന ഐതിഹാസികമായ സമരങ്ങളുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആ സമരത്തിൻ്റെ വൈവിധ്യാത്മകതയെപ്പറ്റി നമുക്കറിയാം. സത്യഗ്രഹം മുതൽ സായുധ പോരാട്ടം വരെയുള്ള വ്യത്യസ്തങ്ങളായ സമരങ്ങളിലൂടെ ബ്രിട്ടീഷ് കോളനി വാഴ്ചയ്ക്ക് അന്ത്യം കുറിക്കാൻ നടന്ന ആ മഹത്തായ ജനകീയ മുന്നേറ്റത്തിൽ വിദ്യാർത്ഥികൾ വഹിച്ച പങ്ക് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഉജ്ജ്വലമായിരുന്നു. ആ ഉജ്ജ്വലമായ വിദ്യാർത്ഥി പങ്കാളിത്തത്തിൻ്റെ പകരം പദമാണ് ഒറ്റ വാക്കിൽ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെ ഇതിഹാസ ഭൂമികളിലാകെ വിദ്യാർത്ഥികൾ ചൊരിഞ്ഞ ചോരയുടെയും കണ്ണീരിൻ്റെയും വിയർപ്പിൻ്റെയും ത്യാഗത്തിൻ്റെയും പേര് പറയാൻ പറഞ്ഞാൽ ആ പേരായിരിക്കും AISF എന്ന്. അതാണ് AISF. അതുകൊണ്ടാണ് AISF നമുക്ക് കേവലമായൊരു പേര് മാത്രമല്ല, നമുക്കത് വെറുമൊരു സംഘടന മാത്രമല്ല, അതൊരു വികാരമാണ്, ഒരാശയമാണ്, ഒരാഹ്വാനമാണ്, ഒരു പ്രകാശമാണ് എന്നെല്ലാം നമ്മൾ ഉറക്കെ പറയാൻ കാരണം ഇതുകൊണ്ടാണ്. ആ മഹത്തായ AISF
ദശാബ്ദങ്ങൾ നീണ്ട സമരപാരമ്പര്യത്തിൻ്റെ ദീപശിഖയാണ്. യൂണിവേഴ്സിറ്റിയിലെ ശങ്കരാ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളുടെ എല്ലാത്തരം നീതിബോധത്തിൻ്റെയും പ്രതീകമായി മാറാൻ ശ്രമിക്കുന്ന AISF ഘടകം ഇന്ന് ഇപ്പോൾ ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്നത്. ഈ പഠനകേന്ദ്രത്തിൻ്റെ പേരായി നിങ്ങൾ തിരഞ്ഞെടുത്തത് ഹെമുക്കുലാനിയുടെ പേരാണ് എന്നുള്ളതും അർത്ഥവത്തായ ഒന്നാണെന്ന് ഞാൻ പറയട്ടെ. AISF ഗതികളിൽ നിന്നുകൊണ്ട് AISFലൂടെ ജീവിതത്തെ മനസ്സിലാക്കാൻ ശ്രമിച്ച, ലോകത്തെ വായിക്കാൻ ശ്രമിച്ച, മനുഷ്യബന്ധങ്ങളെപ്പറ്റിയുള്ള ആദ്യത്തെ എല്ലാ ധാരണകളും രൂപീകരിച്ചെടുത്ത, മാനവിക മൂല്യങ്ങളുടെ സാരാംശമെന്താണ് എന്നറിയാൻ അടിസ്ഥാനമായി AISFനെ കണ്ട, അതിൻ്റെ ആശയങ്ങളെയും ചിന്തകളെയും ചരിത്രത്തെയും മൂല്യബോധങ്ങളെയും കണ്ട ഒരു മുൻകാല AISF പ്രവർത്തകൻ്റെ അഭിമാനബോധമാണ് ഈ നിമിഷത്തിൽ എന്നെ നയിക്കുന്നത്. ഈ ഹെമുക്കുലാനി പഠനകേന്ദ്രത്തിൻ്റെ ആരംഭം കുറിക്കാൻ സ്വമേധയ മുന്നോട്ട് വന്ന സംസ്കൃത സർവകലാശാലയിലെ ഓരോ AISF പ്രവർത്തകനെയും പ്രവർത്തകയെയും ഞാൻ ഹൃദയം നിറയെ അഭിവാദ്യം ചെയ്യുന്നു. ഒരു മുതിർന്ന സഖാവിൻ്റെ സ്നേഹവായ്പോടുകൂടി ഞാൻ അവരെ എല്ലാം ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നു. അവർ ആരംഭിച്ചിരിക്കുന്ന ഈ ദൗത്യത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് അവർക്കറിയാം. ഈ ദൗത്യം എല്ലാ അർത്ഥത്തിലും ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യങ്ങളിൽ പ്രാധാന്യമേറിയ ഒന്നാണ് എന്ന് ഞാൻ പറയേണ്ടതില്ല. ആശയ പഠനത്തിൻ്റെ മഹത്വമറിയുന്നവരാണ് വിദ്യാർത്ഥികൾ. വിദ്യാർത്ഥികൾക്ക് അവരുടെ കടമയെപ്പറ്റിയുള്ള ഒരു ചോദ്യം ഉന്നയിച്ചുകൊണ്ട് ലെനിൻ വർഷങ്ങൾക്കപ്പുറം പറയുകയുണ്ടായി. എൻ്റെ ഓർമ്മ സോവിയറ്റ് യൂണിയനിലെ യങ് കമ്മ്യൂണിസ്റ്റ് ലീഗിൻ്റെ രണ്ടാം കോൺഗ്രസിൽ പങ്കെടുക്കവെയാണ് അദ്ദേഹം ആ ചോദ്യം ഉന്നയിച്ചത് എന്നാണ്. ചോദ്യകർത്താവ് അദ്ദേഹം തന്നെയായിരുന്നു, ഉത്തരവും അദ്ദേഹം തന്നെ പറഞ്ഞു. ചോദ്യം ഇതായിരുന്നു, എന്താണ് വിദ്യാർത്ഥികളുടെ കടമ? ലെനിൻ ഉത്തരവും പറഞ്ഞു, വിദ്യാർത്ഥികളുടെ ഒന്നാമത്തെ കടമ പഠിക്കുക എന്നതാണ്. രണ്ടാമത്തെ കടമ എന്താണ്? അദ്ദേഹം പറഞ്ഞു, പഠിക്കുക. മൂന്നാമത്തെ കടമയും പഠിക്കുക എന്ന് തന്നെയാണെന്ന് അദ്ദേഹം പറഞ്ഞു. പഠിക്കുക, പഠിക്കുക, പഠിക്കുക എന്ന് വീണ്ടും 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 പറഞ്ഞപ്പോൾ ലെനിൻ കൃത്യമായി പിന്നീട് പറഞ്ഞു, എന്താണ് പഠിക്കേണ്ടത് എന്ന്. ക്ലാസ് മുറിയിലെ പാഠപുസ്തകങ്ങൾ പഠിക്കണം, സിലബസ് പഠിക്കണം, പക്ഷെ അത് മാത്രമല്ല പഠനം. ആ പഠനം പ്രധാനമാണ്, പക്ഷേ അത് മാത്രമല്ല പ്രധാനം. അത് മാത്രമല്ല പഠനം. പഠനമെന്നാൽ ജീവിതത്തെ പഠിക്കലാണ്, ചുറ്റുപാടുകളെ പഠിക്കലാണ്, ചുറ്റും ഉള്ള മനുഷ്യരെ പഠിക്കലാണ്. അതിലൂടെ മനുഷ്യാവസ്ഥകളെപ്പറ്റി പഠിക്കൽ, സാമൂഹ്യ സാമ്പത്തിക ബന്ധങ്ങളെപ്പറ്റി പഠിക്കൽ, സമൂഹത്തെ മാറ്റിമറിക്കാനും ജീവിതത്തെ മെച്ചപ്പെട്ട ഒന്നാക്കി മാറ്റാനും വേണ്ടിയുള്ള സമരത്തിൻ്റെ പാഠങ്ങൾ പഠിക്കൽ, ഇതിനെല്ലാം സ്വാംശീകരിച്ചുകൊണ്ടാണ് ലെനിൻ വിദ്യാർത്ഥികളോട് പഠിക്കുക, പഠിക്കുക, പഠിക്കുക എന്ന് വീണ്ടും വീണ്ടും പറഞ്ഞത്. ആ കാഴ്ചപ്പാടിനെ മുറുകെ പിടിച്ചുകൊണ്ടാണ് ഹെമുക്കുലാനി പഠനകേന്ദ്രം ഇന്നിപ്പോൾ ഈ പഠനകേന്ദ്രത്തിൻ്റെ ആരംഭം കുറിക്കുന്നത്. നാം വെറുതെ ഒരു ആരംഭം കുറിക്കുക മാത്രമല്ല ചെയ്യുന്നത്, അതിൻ്റെ കൂടെ 30 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന
ഒരു പഠന പരിപാടിക്കും ഈ ഹെമകുലാനി പഠനകേന്ദ്രം ഇന്നിപ്പോൾ ആരംഭം കുറിക്കുകയാണ്. 30 മണിക്കൂറിൻ്റെ ഒരു സിലബസും പഠനകേന്ദ്രം തയ്യാറാക്കിയിട്ടുണ്ട്. 10 വിഷയങ്ങൾ നിശ്ചയിച്ചുകൊണ്ട് ആ 10 വിഷയങ്ങളിൽ സ്വാഭാവികമായിട്ടും ഓരോ വിഷയത്തിനും വേണ്ടി 3 മണിക്കൂർ വീതം മാറ്റിവെച്ചുകൊണ്ട് നാം നടത്തുവാൻ പോകുന്ന ഈ പഠന പരിപാടിയുടെ തുടക്കവും കൂടിയാണ് നമ്മളിപ്പോൾ കുറിക്കുന്നത്. അതും ഭാവഗംഭീര്യമാർന്ന ഒരു പരിപാടിയാണെന്ന്, തുടക്കമാണെന്ന് ഞാൻ കാണുകയാണ്. ആ സിലബസിലെ ഓരോ വിഷയത്തെപ്പറ്റിയും തുടർന്ന് അങ്ങോട്ട് ബന്ധപ്പെട്ട സഹാക്കൾ, അധ്യാപകർ നിങ്ങളുമായി സംവദിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്. ക്ലാസ് എന്നതിൻ്റെ സങ്കല്പം തന്നെ മാറുകയാണ്, പഠനം എന്നതിൻ്റെ അർത്ഥവും മാറുകയാണ്. ഈ ഒരു രീതിക്ക് നമുക്കൊരാശയവിനിമയത്തിൻ്റെ ജീവത്തായ സ്വഭാവത്തിലുള്ള ഒന്ന് സാധ്യമാകില്ല എങ്കിൽ പോലും ഏകപക്ഷീയമായി ഒരാൾ പറയുകയും കുറേ പേർ കേൾക്കുകയും ചെയ്യുന്നതല്ല യഥാർത്ഥത്തിലുള്ള പഠന മാർഗമെന്നും ഞാൻ പറയട്ടെ. ഇപ്പോൾ ഇതിനകത്ത് എങ്ങനെ മാറ്റം വരുത്താൻ പറ്റും എന്നെനിക്കറിയില്ല. ഇവിടെ ഇരുന്നുകൊണ്ട് എൻ്റെ ഈ കണ്ണുകൊണ്ട് നോക്കിയാൽ എൻ്റെ ചെറിയ ഫോണിൽ വരുന്ന അക്ഷരങ്ങളെല്ലാം എനിക്ക് വായിക്കാനാകുന്നില്ല. തന്നെയല്ല, അതോരോന്നും വായിച്ചുകൊണ്ട് അവയ്ക്കെല്ലാം അപ്പോഴപ്പോൾ പ്രതികരിക്കാൻ പോയാൽ ചിലപ്പോൾ അതൊരു വർത്തമാനമായി പോകും എന്നുള്ളത് കൊണ്ടും അതിൻ്റെ പ്രതിബന്ധങ്ങളും പ്രയാസങ്ങളും ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും ആശയ സംവാദത്തിലൂടെ, വിനിമയങ്ങളിലൂടെ, ചോദ്യങ്ങളിലൂടെ, ഉത്തരങ്ങളിലൂടെ ഒരു പഠന പരിപാടിക്കായിരിക്കണം നാം ശ്രമിക്കേണ്ടത് എന്ന്, അതിൻ്റെ പ്രായോഗികമായ വിഷയങ്ങളെപ്പറ്റിയുള്ള എല്ലാ പ്രയാസങ്ങളും പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്. നമ്മുടെ ക്ലാസ് മുറികളെ അങ്ങനെ മാറ്റിയെടുക്കാൻ എന്നും ശ്രമിച്ചിട്ടുണ്ട് ISF. വിദ്യാഭ്യാസത്തിൻ്റെ ഉള്ളടക്കത്തെ മാറ്റിയെടുക്കാൻ, സ്വഭാവത്തെ മാറ്റിയെടുക്കാൻ, അതിൻ്റെ അലകും പിടിയും മാറ്റാൻ എല്ലാം ഇന്ത്യയിൽ വിദ്യാർത്ഥി നടത്തിയ എല്ലാത്തരം പരിശ്രമങ്ങളുടെയും തുടക്കം കുറിച്ചത് ISF ആണ്. അതുകൊണ്ട് ISF വിദ്യാഭ്യാസത്തെപ്പറ്റി, അതിൻ്റെ ഉള്ളടക്കത്തെപ്പറ്റി, വർഗടുത്തറയെപ്പറ്റി, അതിനകത്ത് അനിവാര്യമായി ഉണ്ടാകേണ്ടുന്ന മാറ്റങ്ങളെപ്പറ്റി എല്ലാമുള്ള കാഴ്ചപ്പാട് തീർച്ചയായിട്ടുമുണ്ടെന്നും അത് ആർജിക്കപ്പെട്ടത് ISF 1936 മുതൽ ആരംഭിക്കുന്ന ചരിത്രത്തിൻ്റെ ആ ഭൂമികയിൽ നിന്നാണെന്നാണ് ഞാൻ പറയുന്നത്. ആ ഭൂമിക ISF പറയുന്നു, സങ്കുചിതമാകാൻ പാടില്ല, ഇടുങ്ങിയ ചിന്തകളും ഇടുങ്ങിയ കാഴ്ചപ്പാടുകളും ഇടങ്ങിയ ദുശാഠ്യങ്ങളും മാറ്റിവെക്കണം. അറിവിൻ്റെ ലോകം വലിയ ലോകമാണെന്ന് പറഞ്ഞാൽ മാത്രം പോരാ, ആ ലോകത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ, അതിലേക്ക് മെഴുകുന്നുമ്പോൾ സങ്കുചിതമായിട്ടെല്ലാത്തിനെയും മാറ്റിവെച്ചുകൊണ്ട് വിശാലമായ ഒരു മനോഭാവത്തോടുകൂടി മനസ്സിൻ്റെ എല്ലാ വാതായനങ്ങളും തുറന്നു വെച്ചുകൊണ്ട് അറിവിൻ്റെ ലോകത്തെ കയ്യെത്തിപ്പിടിക്കാനുള്ള ക്ഷണപത്രമാണ് ഈ പഠനകേന്ദ്രത്തിൻ്റെ ആരംഭവേളയിൽ ഹെമകുലാനി പഠനകേന്ദ്രം താല്പര്യമുള്ള എല്ലാവരുടെയും മുമ്പിൽ പങ്കുവയ്ക്കാൻ ശ്രമിക്കുന്ന കാഴ്ചപ്പാടെന്നുകൂടി ISF ഔദ്യോഗികമായ ഭാരവാഹിത്വമൊന്നുമില്ലെങ്കിൽ പോലും ISF ഭാഗമായി ദശാബ്ദങ്ങൾ പ്രവർത്തിച്ച ഒരു ISF-കാരൻ്റെ അവകാശപഥത്തിൻ്റെ ബലത്തിൽ ഞാൻ പറയട്ടെ. പണ്ട് ഒരു ചോദ്യമുണ്ടായത് സോക്രട്ടീസിനോടായിരുന്നു. അല്ല, ചോദ്യകർത്താവായിരുന്നു സോക്രട്ടീസ്. ചോദിച്ചത് ഏഥൻസിലെ ദേവാലയത്തിലെ ദൈവത്തിൻ്റെ പ്രതി പുരുഷനായി കണക്കാക്കപ്പെടുന്ന ഒറാക്കിളിനോടായിരുന്നു.
ചോദ്യം ഇങ്ങനെയായിരുന്നു: ഹൂ ഈസ് വൈസ്? ഹൂ ഈസ് ദ വൈസ്? ഹൂ ഈസ് ദ വൈസ്? ദൈവത്തിന് വേണ്ടിയാണ് എന്ന സങ്കല്പത്തിൽ വിവക്ഷിക്കപ്പെടുന്ന ഒറേക്കിൾ, അവിടുത്തെ പൂജാരി മാത്രമാണ് അദ്ദേഹം, പക്ഷേ സ്ഥാനം അതാണ്. ദൈവത്തിൻ്റെ വാക്കുകളാണ് അത്രേ ഈ പൂജാരി പറയുന്നത്. എന്തായാലും ഉത്തരം ഇങ്ങനെയായിരുന്നു: ഹീ ഹൂ നോസ് ദാറ്റ് ഹീ നോസ് നത്തിങ്, ഹീ ഈസ് ദ വൈസ്. തനിക്കൊന്നും അറിയില്ല എന്ന് ആർക്കാണോ അറിയാവുന്നത് അവനാണ് ബുദ്ധിമാൻ. ആ ഒരു മറുപടിയുടെ അർത്ഥം എന്തായിരിക്കുമെന്ന് നമ്മളെല്ലാവരും ചിന്തിക്കും. ഞാനും ചിന്തിച്ചു. അതിൻ്റെ അർത്ഥം അറിയാൻ വേണ്ടി നിരന്തരമായി ശ്രമിക്കുക എന്നാണ്. അങ്ങനെ ശ്രമിക്കുമ്പോൾ ഈ അറിവൊന്നും പോരാ 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 എന്ന ഉറച്ച ധാരണയോടുകൂടി വീണ്ടും അറിവുകൾക്ക് വേണ്ടി കൈനീട്ടി പിടിക്കണം എന്നാണ് അതിൻ്റെ അർത്ഥമെന്ന്, അതിൻ്റെ വ്യാഖ്യാനമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സംസ്കൃത സർവകലാശാലയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഞാൻ അതിനെപ്പറ്റി അധികം പറയേണ്ടതില്ല. തീർച്ചയായിട്ടും നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും ആദ്യത്തെ ആധാര ചിലകളിൽ തന്നെ മുദ്രകളുണ്ട് സംസ്കൃത ഭാഷയുടെ. സംസ്കൃത ഭാഷ മഹത്തായ ഒരു ഭാഷയാണ്, ചരിത്രമേറെയുള്ള ഭാഷയാണ്. ആ ഭാഷ പക്ഷേ മൃതഭാഷയായിപ്പോയി. മൃതഭാഷയായത് ഭാഷയുടെ അവകാശികൾ ജനങ്ങളാണെന്ന സത്യം മറന്നുപോയപ്പോഴാണ്. ജനങ്ങൾക്ക് അവകാശപ്പെട്ട ഭാഷ, ജനങ്ങളുടെ ഭാഷ, അവരുടെ ജീവിതവുമായി പ്രവർത്തിച്ചുകൊണ്ടും പ്രതിപ്രവർത്തിച്ചുകൊണ്ടും ശക്തിപ്പെടേണ്ട ഭാഷ, വളരേണ്ട ഭാഷ, ആ ഭാഷയെ ജനജീവിതത്തിൽ നിന്ന് അകറ്റി മാറ്റി അവരുടെ ദുഃഖത്തിൻ്റെയും സമരങ്ങളുടെയും യാഥാർത്ഥ്യങ്ങളിൽ നിന്നും പിടിച്ചു മാറ്റി ആ ഭാഷയെ ദൈവത്തിൻ്റെ ഭാഷയാക്കി മാറ്റിയപ്പോഴാണ് ദേവഭാഷയെന്ന കിരീടം ചാർത്തിക്കൊണ്ട് ആ ഭാഷയെ എവിടെയോ കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചപ്പോഴാണ് സംസ്കൃത ഭാഷ അതിൻ്റെ ജന്മനാട്ടിൽ മൃതഭാഷയായി മാറിപ്പോയത് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ആ ഭാഷയുടെ മഹത്വത്തെ തീർച്ചയായിട്ടും ഇടതുപക്ഷം അംഗീകരിക്കുന്നുണ്ട്. ആ ഭാഷകളടക്കം ഒരു ഭാഷയും അടിച്ചേൽപ്പിക്കാൻ പാടില്ല എന്ന് കർശനമായി പറയുമ്പോഴും ഭാഷാപരമായ ജനാധിപത്യത്തിന് വേണ്ടി വാദിക്കുമ്പോഴും ഒരു ഭാഷയും മറ്റൊരു ഭാഷയേക്കാൾ മേലെയല്ല എന്നും മേലെ ആയിക്കൂടാകെന്നും ശക്തമായി വാദിക്കുമ്പോഴും നമ്മൾ എ ഐ എസ് എഫ് കൂടി അവിഭാജ്യമായ ഭാഗമായിട്ടുള്ള ഇടതുപക്ഷം ഉറപ്പിച്ചു പറയുന്നു എല്ലാ ഭാഷകൾക്കുമുള്ള മഹത്വം. ആ മഹത്വത്തെ മാനിക്കുമ്പോൾ തന്നെ നാം പറയുന്നു സംസ്കൃത ഭാഷയ്ക്ക് അതിൻ്റേതായ മഹത്വമുണ്ട്. ആ ഭാഷയിലാണ് ഈ ഭാരതീയ സംസ്കാരം, ഭാരതീയ അന്വേഷണ പാരമ്പര്യം, ഭാരതത്തിൻ്റെ വിജ്ഞാനത്തിൻ്റെ ആദാന പ്രദാനങ്ങൾ എല്ലാം അതിൻ്റെ ആദ്യത്തെ ചുവടുകളെല്ലാം വെച്ചത്. എന്താണ് എന്ന് ചോദിച്ചതും എന്തുകൊണ്ട് എന്നാരാഞ്ഞതും ആ ഭാഷയിലായിരുന്നു. ആ ഭാഷയിലാണ് അന്ന് കാലം കട്ടത് നീതി നീതി എന്ന്, അല്ല അല്ല ഇതല്ല ഇതല്ല എന്ന്. അതും വീണ്ടും വീണ്ടും അന്വേഷിക്കാൻ വേണ്ടിയുള്ള പ്രേരണയായിരുന്നു. അന്വേഷിച്ചപ്പോൾ കണ്ടെത്തിയെന്ന് തോന്നിയപ്പോഴെല്ലാം പറഞ്ഞു, ഈ ഭാഷ പറഞ്ഞു കൊടുത്തു, അല്ല നീതി നീതി ഇതല്ല, ഇതിനും അപ്പുറത്താണ് നീ തേടുന്നത് അന്വേഷിക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുത്തു. അങ്ങനെ നിലയ്ക്കാത്ത നിരന്തരമായ അന്വേഷണത്തിൻ്റെ ഒരു ആഹ്വാനവും മുഴക്കിയതും ഈ ഭാഷയിലൂടെയാണ്. ഈ ഭാഷ ആത്മീയയുടെ ഭാഷയാണ്. ഈ ഭാഷ കാളിദാസൻ്റെ ഭാഷയാണ്.
ഈ ഭാഷ വ്യാസൻ്റെ ഭാഷയാണ്. ഈ ഭാഷ അതുകൊണ്ട് തന്നെ അറിയാം കാട്ടാളൻ്റെയും മീൻപിടുത്തക്കാരൻ്റെയും കൂടി ഭാഷയാണ് ഈ ഭാഷ. ഈ ഭാഷയ്ക്ക് അതിൻ്റെ മഹത്വമുണ്ട്. തീർച്ചയായിട്ടും അതിൻ്റെ ജീവിത ചൂരാർജിക്കാൻ ആ ഭാഷയ്ക്ക് എന്നുവരെ കഴിഞ്ഞു. അന്നുവരെ ആ ഭാഷ വളരുന്ന ഭാഷയായിരുന്നു. ശകുന്തളത്തിൻ്റെ ഈ ഭാഷയാണ്, അല്ലെങ്കിൽ ഭാസൻ്റെ നാടകങ്ങളെല്ലാം രചിക്കപ്പെട്ട ഈ ഭാഷയാണ്. ഈ ഭാഷയ്ക്ക് ശാസ്ത്രത്തിനകത്തും സ്ഥാനമുണ്ട്. ആര്യഭട്ടൻ്റെ ഭാഷയാണ് ഈ ഭാഷ. ഈ ഭാഷ ചരകൻ്റെ ഭാഷയാണ്. ഈ ഭാഷ ശിശുസുതൻ്റെ ഭാഷയാണ്. ഈ ഭാഷയ്ക്കുള്ള ആ മഹത്വത്തെ എല്ലാം അംഗീകരിക്കുമ്പോഴും ഭാഷയുടെ പേരിലുള്ള എല്ലാത്തരം അടിച്ചേൽപ്പിക്കലും തെറ്റാണെന്ന് പറയുവാൻ, ഒരു രാജ്യം, ഒരു ജനത, ഒരു ഭാഷ, ഒരു നേതാവ് എന്നൊക്കെയുള്ള ജീർണിച്ച ഇരുട്ടുമുറ്റിയ സംസ്കാരം അടിച്ചേൽപ്പിക്കാൻ നീക്കമുണ്ടാകുമ്പോൾ നമ്മൾ പറയുന്നു ഭാഷകളുടെ ജനാധിപത്യം അത് തീർച്ചയായിട്ടും ജനതയുടെ അവകാശമാണെന്ന് നാം ഉയർത്തിപ്പിടിക്കുന്നു. നാം സംസ്കൃത ഭാഷയെ സമീപിക്കുന്നതും തീർച്ചയായിട്ടും അതിൻ്റെ നിഷേധിക്കാനാകാത്ത ചരിത്ര മഹാത്മ്യങ്ങളെയെല്ലാം മനിച്ചുകൊണ്ടായിരിക്കും. വൈജ്ഞാനിക ലോകത്ത് അതേകീയ സംഭാവനകളെയെല്ലാം മനിച്ചുകൊണ്ടാണ് ഇടതുപക്ഷം സംസ്കൃത ഭാഷയെ കാണുന്നത്. രാഹുൽ സംസ്കൃതായൻ്റെ ഭാഷയാണ്. ആ ഭാഷയുടെ ആഴങ്ങളിലേക്ക് പോയി ഡി ഡി കോസാംബി ആ ഭാഷയെപ്പറ്റി വായിക്കാനും പഠിക്കാനും ജിജ്ഞാസുമായിരുന്നു. എന്നീ ബാലറാം, കെ ദാമോദരൻ, ഇ എം എസ് നമ്പൂതിരിപ്പാട്, അവരെല്ലാവരും പലപ്പോഴും ഭാരതീയ പാരമ്പര്യത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഭാരതീയ ഇതിഹാസങ്ങളെയും വായിച്ചതും മനസ്സിലാക്കിയതും പരിഭാഷ കൊണ്ടായിരുന്നില്ല. പരിഭാഷ കൊണ്ട് വായിച്ചപ്പോൾ അത് മതിയാകാഞ്ഞിട്ട് സംസ്കൃതം പഠിക്കാൻ തയ്യാറായ ഒരുപാട് പേരെ അറിയാം ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ. ആ പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങളുടെ അടിത്തറയാണ് വാസ്തവത്തിൽ ഇടതുപക്ഷ ആശയങ്ങൾ. ഇടതുപക്ഷം മാറ്റത്തിൻ്റെയും സത്യത്തിൻ്റെയും നീതിയുടെയും നന്മയുടെയും സ്നേഹത്തിൻ്റെയും മാനവിക മൂല്യങ്ങളുടെയും പക്ഷമായി മാറുന്നത് വിജ്ഞാനത്തിൻ്റെ ലോകത്തേക്ക് അത് കൈകൾ നെട്ടിപ്പിടിക്കാൻ കാണിച്ച ആ ജിജ്ഞാസ കൊണ്ടുകൂടിയാണെന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. മഹാത്മാഗാന്ധിയെ ഓർക്കുന്ന ഈ വേളയിൽ നാം തീർച്ചയായും പറയേണ്ടതുണ്ട്, ഒക്ടോബർ മാസം 2-ാം തീയതി മാത്രമല്ല ഈ രാജ്യവും ലോകവും മഹാത്മാഗാന്ധിയെ അറിയേണ്ടത്. മഹാത്മാഗാന്ധിയെ അറിയേണ്ടത് ഈ ദിനത്തിലും ഈ ആഴ്ചയിലും ഈ മാസത്തിലും മാത്രമല്ല, ഈ വർഷത്തിൽ മാത്രമല്ല, ഇന്ത്യ അതിൻ്റെ സ്വപ്നങ്ങളിലേക്കുള്ള യാത്ര എന്നുവരെയും നടത്തുന്നുവോ അന്നുവരെയും മഹാത്മാഗാന്ധിയുടെ ഓർമ്മ ഇന്ത്യക്ക് വിലപ്പെട്ട ഓർമ്മയാണെന്ന് നാം ഉറക്കെ ഉറക്കെ പറയുന്നു. കാരണം ആ സ്മരണ മൗലികമായി പറഞ്ഞത് നാടിൻ്റെ കൈകളിലും കാലുകളിലും കെട്ടിപ്പൂട്ടിയ ചങ്ങല പൊട്ടിച്ചെറിയുന്ന കാര്യമാണ്. അത് നൽകുന്ന വാഗ്ദാനം, ആ സ്മരണ നൽകുന്ന വാഗ്ദാനം അന്നും ഇന്നും സ്വാതന്ത്ര്യമെന്ന വാഗ്ദാനമാണ്. സ്വാതന്ത്ര്യം തന്നെ ജീവിതം, സ്വാതന്ത്ര്യം തന്നെ അമൃതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം എന്ന് പാടിയ കവിയുണ്ട് നമ്മുടെ ഭാഷയിൽ. വാക്കിലും പ്രവൃത്തിയിലും അത് കണ്ടറിഞ്ഞ ഒരു ജനതയെ സാമ്രാജ്യവിരുദ്ധമായ സമരത്തിൻ്റെ പാതയിലേക്ക് ആനയേക്ക നടത്തിയ അനിതരസാധാരണമായ വൈവിധ്യങ്ങൾ നിറഞ്ഞ പ്രവർത്തനങ്ങളുടെ മുൻപന്തിയിൽ മഹാത്മാഗാന്ധി ഉണ്ടായിരുന്നു. മഹാത്മാഗാന്ധിയുടെ ഓർമ്മയിലാണ് നമ്മളിപ്പോൾ, ഓർമ്മ നാളിലാണ് നമ്മളിപ്പോൾ ഹെമുക്കുലാനി പഠനകേന്ദ്രത്തിൻ്റെ തുടക്കവും കുറിക്കുന്നത് എന്ന കാര്യം അർത്ഥവത്താണെന്ന് ഞാൻ വീണ്ടും പറഞ്ഞു പോവുകയാണ്. അർത്ഥവത്താണിത്. ഹെമുക്കുലാനി പോരാട്ട വീര്യത്തിൻ്റെ പ്രതീകമായിരുന്നു. മഹാത്മാഗാന്ധിയും
മറ്റൊരു രൂപത്തിലുള്ള പോരാട്ടങ്ങളെപ്പറ്റിയാണ് തീർച്ചയായിട്ടും ചിന്തിച്ചത്. ആ പോരാട്ടങ്ങൾ സഹനത്തിൻ്റെതും ആ പോരാട്ടങ്ങൾ അഹിംസയുടെയും മാർഗമായിരുന്നു. ആ മാർഗത്തിലൂടെയാണ് മഹാത്മാഗാന്ധി ലോകത്തിന് ഒരു പുതിയ വഴി ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ചത്. വഴികളെ ചൊല്ലി, നിലപാടിനെ ചൊല്ലി, കാഴ്ചപ്പാടിനെ ചൊല്ലി ദേശീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിനകത്ത് തീർച്ചയായും ആശയപരമായ സംവാദങ്ങൾ എന്നും ഉണ്ടായിട്ടുണ്ട്. ആ സംവാദത്തിൽ ഇടതുപക്ഷവും മഹാത്മാഗാന്ധിയുമായി കലഹിച്ച സന്ദർഭങ്ങൾ ഒട്ടേറെയുണ്ട്. എന്തിന് ഇടതുപക്ഷവും മഹാത്മാഗാന്ധിയും തമ്മിൽ ഒരുപാട് ധാരകൾ ഒന്നിച്ചൊഴുകി ആർത്തരച്ചു വന്ന ആ പ്രസ്ഥാനത്തിൽ മഹാത്മാഗാന്ധി സ്വാതന്ത്ര്യത്തിൻ്റെ വ്യത്യസ്ത വഴികൾ തേടിയ പലരുമായും ആശയപരമായിട്ട് പിഴുതിയിട്ടുണ്ട്. ഭഗത് സിംഗിൻ്റെ മാർഗം മഹാത്മാഗാന്ധിക്ക് സ്വീകാര്യമായിരുന്നില്ല. സുഭാഷ് ബോസിൻ്റെ മാർഗം മഹാത്മാഗാന്ധിയുടെ മാർഗമല്ലായിരുന്നു. അങ്ങനെ എത്രയോ പേരുടെ മാർഗങ്ങളുമായിട്ട് മഹാത്മാഗാന്ധിക്ക് കലഹമുണ്ടായിട്ടുണ്ട്. എന്തിന്, നെഹ്റുവിൻ്റെ വഴികൾ പോലും മഹാത്മാഗാന്ധിയുടെ വഴികളുമായിട്ട് എപ്പോഴും പൊരുത്തപ്പെട്ടു പോകാൻ തയ്യാറായിരുന്നില്ല. ഈ വൈവിധ്യങ്ങളുണ്ട് ഇന്ത്യക്ക്. ഇന്ത്യയുടെ ജീവിതത്തിൽ ഏറ്റവും മഹത്തായ ചരിത്ര മുഹൂർത്തം എന്ന് വിളിക്കാവുന്ന മുഹൂർത്തം ഒരു നിമിഷമല്ല. മുഹൂർത്തം ഈ നാട് 190 വർഷങ്ങൾ പോരാടിയിട്ടുണ്ട് വൈദേശിക വാഴ്ചക്കെതിരായി. അത്രയും വർഷങ്ങൾ വൈദേശിക വാഴ്ച ഇവിടെ പിടിമുറുക്കിയിട്ടുമുണ്ട്. അവിടെയെല്ലാം പോരാട്ടമുണ്ടായിട്ടുണ്ട്. ആ പോരാട്ടങ്ങളിലെല്ലാം ഉണ്ടായിട്ടുണ്ട് ഈ പറയുന്ന ഏതാണ് ശരി ഏതാണ് ശരി, വ്യത്യസ്തങ്ങളായ വഴികളെ ചൊല്ലിയുള്ള സംവാദങ്ങൾ വേണ്ടുവോളം ഉണ്ടായിട്ടുണ്ട്. ഈ വൈവിധ്യങ്ങൾ ആണ് ഇന്ത്യ. ആ വൈവിധ്യങ്ങളുടെ സംസ്കാരമാണ് ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ കാതൽ. ഇന്ത്യക്ക് ഒരു ദേശീയത എന്ന ഒന്ന് ഉണ്ടായത് വാസ്തവത്തിൽ ഈ വൈവിധ്യാത്മകമായ വഴിയിൽ കൂടെയുള്ള സമരപരമ്പരകളിൽ കൂടി നാം നമ്മുടെ നാടിൻ്റെ സ്വാതന്ത്ര്യം കരഗതമാക്കാനായി പോരാടിയപ്പോഴാണ് നാം നമ്മുടെ ദേശീയതയുടെ അടിത്തറ ആദ്യമായി ഉറപ്പിച്ചത്. അതുവരെയും ഇന്ത്യക്ക് ഇന്ത്യയുടേതായ ഒരു ദേശീയത ഉണ്ടായിരുന്നില്ല. ഈ ദേശീയതയ്ക്കകത്ത് ബഹുത്വമുണ്ട്, ബഹുത്വം നാനാത്വമുണ്ട്. അതിനകത്ത് അടങ്ങുന്ന വൈവിധ്യങ്ങൾക്ക് ഉള്ള പേരാണ് പ്ലൂറലിസം അഥവാ ബഹുത്വം നാനാത്വം. അതിൽ നിന്നാണ് നാം നാനാത്വത്തിലെ ഏകത്വത്തെപ്പറ്റി പറയാൻ പിടിച്ചത്. അത് വിസ്മരിക്കാൻ പാടില്ല. അതിനെ വിസ്മരിപ്പിക്കുവാനും ഊതിക്കെടുത്തുവാനും വലിയ ശക്തിയുള്ള ശ്രമങ്ങൾ നടക്കുന്ന ഈ കാലത്ത് AISF പറയുന്നു, ഉറപ്പിച്ചു പറയുന്നു, വൈവിധ്യങ്ങളില്ലെങ്കിൽ ഇന്ത്യയില്ല. വൈവിധ്യങ്ങളെ കൊന്നാൽ അതിനർത്ഥം ഇന്ത്യയെ കൊല്ലുന്നുവെന്നാണ്. അധികാരം കൈയാളുന്ന ശക്തികൾ ഇന്നിപ്പോൾ ചിന്തിക്കുന്ന വഴി ആ വഴിയാണ്. ആ വഴി വിനാശത്തിൻ്റെ വഴിയാണ്. ഇന്ത്യൻ ദേശീയതയ്ക്ക് അടിത്തറ ഉറപ്പിച്ചു കൊടുത്തതിനകത്ത് സാമ്രാജ്യ വിരുദ്ധത്തിൻ്റെ പങ്ക് വളരെ വലുതാണ്. ആ സാമ്രാജ്യ വിരുദ്ധമായ സമരത്തിൻ്റെ മണ്ണിൽ നിന്നാണ് ഇന്ത്യ അതിൻ്റെ ദേശീയ ഐക്യം യഥാർത്ഥമാക്കി മാറ്റിയത്. പലതരം നാട്ടുരാജ്യങ്ങളും പലതരം സാംസ്കാരിക വൈചിത്ര്യങ്ങളും എല്ലാം അടങ്ങുന്ന ഇന്ത്യക്കകത്ത് ഒരുമയുടെ ഒരു സന്ദേശമുണ്ടായി വന്നത് വാസ്തവത്തിൽ ഈ സാമ്രാജ്യത്വ വാഴ്ചയെ കെട്ടുകെട്ടിക്കാൻ നടന്ന വൈവിധ്യങ്ങൾ നിറഞ്ഞ സമരത്തിൻ്റെ ആ പുതുകയിൽ നാം ചൂടുറപ്പിച്ചപ്പോഴാണ്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. സാമ്രാജ്യത്വ വിരുദ്ധമായ ദേശീയതയാണ് ഇന്ത്യൻ ദേശീയത. അത് മത അധിഷ്ഠിതമായിരുന്നില്ല. ആയിരുന്നെങ്കിൽ ഇന്ത്യക്കൊരിക്കലും ഇന്ത്യയായി മാറാൻ കഴിയുമായിരുന്നില്ല. ഈ സാമ്രാജ്യ വിരുദ്ധമായിട്ടുള്ള സമരത്തിൻ്റെ തറയിൽ നിന്നും നാം കെട്ടിപ്പടുത്ത അടുത്തറമേൽ കെട്ടിപ്പടുത്ത ഇന്ത്യയുടെ ദേശീയതയ്ക്ക് മതാത്മകമായ ഒരു പരിവേഷം ഉണ്ടാക്കിയെടുക്കാൻ നീക്കമുണ്ടാകുന്നുണ്ട്. ചരിത്രത്തിനെയും മിത്തിനെയും എല്ലാം കൂട്ടിക്കണക്കി വിശ്വാസങ്ങളെ അതിനുവേണ്ടി വഴിതെറ്റിച്ചു കൊണ്ടുപോയി ദൈവങ്ങളെ ആ ദൗത്യത്തിൻ്റെ പടന്മാരാക്കി മാറ്റി അതിലൂടെ മനുഷ്യനെ ദൈവത്തിൻ്റെ
മാർഗം വെടിഞ്ഞ് പിശാചിൻ്റെ മാർഗത്തിലേക്ക് ആനയിക്കാൻ പോലും മടിക്കാതെ ആ വഴിക്കുള്ള ശ്രമങ്ങൾക്ക് വളരെയേറെ ശക്തി കൂട്ടുന്ന ഈ വളയിലാണ് നാം കൂടിയിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ. അതല്ല ഇന്ത്യയുടെ ഐക്യവും പുരോഗതിയും കാക്കാനുള്ള വഴിയെന്ന് ഹിമുക്കുലാനിയുടെ സമരപാരമ്പര്യത്തെ മുന്നിർത്തിക്കൊണ്ട് ഇടതുപക്ഷം AISF ഈ പഠനകേന്ദ്രം എല്ലാവരോടും വിളിച്ചു പറയുന്നു. എല്ലാവരും അത് ഉൾക്കൊള്ളുവാൻ തയ്യാറാകേണ്ട ഒന്നാണെന്ന് തീർത്തും പേർത്തും ഈ പഠനകേന്ദ്രം പറഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം അത് സത്യമാണ്, സത്യത്തിൻ്റെ ഈ വഴിയാണ് AISFഉം ഈ പഠനകേന്ദ്രവും ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്ന വഴി. സത്യത്തെപ്പറ്റിയും മഹാത്മാഗാന്ധിക്ക് ബോധ്യമുണ്ടായിരുന്നു. മഹാത്മാഗാന്ധി സത്യത്തിന് ദൈവത്തിൻ്റെ തുല്യമായ സ്ഥാനം കൊടുത്തു. സത്യമാണ് ദൈവമെന്ന് പറഞ്ഞു മഹാത്മാഗാന്ധി. ആ മഹാത്മാഗാന്ധിയുടെ പേരിനെ പിടിച്ച് ആണുകിടന്നവരെല്ലാം അതറിയുന്നുണ്ടോ പാലിക്കുന്നുണ്ടോ എന്നെനിക്കറിയില്ല, മിക്കവാറുമില്ല എന്നായിരിക്കും മറുപടി. പക്ഷേ മഹാത്മാഗാന്ധിക്ക് അത് ഉറപ്പായിരുന്നു. മഹാത്മാഗാന്ധിക്ക് എല്ലാം ഉറപ്പുണ്ടായിരുന്നു. തൻ്റെ ജീവിതമാണ് തൻ്റെ സന്ദേശമെന്ന ഉറപ്പ് മഹാത്മാഗാന്ധിക്കുണ്ടായിരുന്നു. കഷ്ടപ്പെടുന്നവൻ്റെ മുമ്പിൽ മഹാത്മാഗാന്ധിക്ക് നിലപാടുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, അവൻ്റെ കണ്ണിലെ അവസാന തുള്ളി കണ്ണീര് ഉപ്പുമാറ്റിയെടുക്കാൻ വേണ്ടിയാണ് നാം സ്വാതന്ത്ര്യം കിട്ടുവാൻ വേണ്ടി പോരാടുന്നത് എന്ന്. മഹാത്മാഗാന്ധിക്ക് അറിയാമായിരുന്നു എന്താണ് സ്വരാജെന്ന്. സ്വരാജെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭക്ഷണമാണ്. സ്വരാജെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പാർപ്പിടമാണ്. സ്വരാജെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വിദ്യാഭ്യാസമാണ്. ഈ കാഴ്ചപ്പാടിനെയാണ് മഹാത്മാഗാന്ധി മുറുകെ പിടിക്കാൻ ശ്രമിച്ചത്. അതുകൊണ്ടാണ് ചമ്പാരനിലെ കൃഷിക്കാർക്ക് മേൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്വം നികുതി ഭാരമടിച്ചേൽപ്പിച്ചപ്പോൾ അത് കണ്ട് കണ്ണടച്ചു നിൽക്കാതെ അവർക്കിടയിലേക്ക് മഹാത്മാഗാന്ധി പോയത്. കൃഷിക്കാരൻ്റെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ട അന്യായ നികുതിക്കെതിരെ നടന്ന പോരാട്ടമാണ് ചമ്പാരൻ പ്രക്ഷോഭണം. ഉപ്പിൻ്റെ മേൽ നികുതി അടിച്ചേൽപ്പിച്ചപ്പോൾ പോരാടുവാൻ വേണ്ടി മഹാത്മാഗാന്ധി നടത്തിയ സമരരൂപമായിരുന്നു ഉപ്പ് സത്യാഗ്രഹം, നൂതനങ്ങളായ സമരരൂപങ്ങളിലൂടെ. അങ്ങനെയാണ് ചർക്കയെ മഹാത്മാഗാന്ധി സമരായുധമാക്കി മാറ്റിയത്. ഇന്ത്യയുടെ പഞ്ഞി അതുകൊണ്ടുപോയി ബ്രിട്ടനിൽ നൂലാക്കി മാറ്റി ആ തുണിയാക്കി ആ തുണി ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുന്നു. എത്രയോ മടങ്ങ് വില വർദ്ധിപ്പിച്ച് എത്രയോ കടുത്ത ചൂഷണത്തിൻ്റെ ഉപാധിയാക്കി മാറ്റിക്കൊണ്ട് മഹാത്മാഗാന്ധി അവയെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ചർക്കയെപ്പറ്റി പറഞ്ഞത്. ഗാന്ധിയൻ ദർശനങ്ങളുടെ ഒരുപാട് അംശങ്ങളിൽ പ്രത്യേകിച്ചും ട്രസ്റ്റിഷിപ്പ് വാദം പോലെയുള്ള വാദങ്ങളോട് ഇടതുപക്ഷം നിയോജിക്കുമ്പോഴും മഹാത്മാഗാന്ധിയുടെ ദർശനങ്ങളുടെയും ജീവിതത്തിൻ്റെയും ഉദാത്ത മൂല്യങ്ങൾ പലതിനെയും ഇടതുപക്ഷം തീർച്ചയായിട്ടും ഉയർത്തിപ്പിടിക്കുന്നു. അവയ്ക്കെതിരായി തീവ്രമായ വലതുപക്ഷ വർഗീയ ഭ്രാന്ത് വാളങ്ങുമ്പോൾ ആ വാൾ തട്ടുമാറ്റുവാൻ വേണ്ടി ഇടതുപക്ഷം തീർച്ചയായിട്ടും ശ്രമിക്കുമെന്നുകൂടി ഇന്ന് ഈ ദിവസത്തിൽ നമുക്ക് ഉറക്കെ പറയേണ്ടതുണ്ട്. കാരണം മഹാത്മാഗാന്ധി കണ്ടതിനേക്കാൾ വ്യത്യസ്തമായ പലതും മഹാത്മാഗാന്ധിയുടെ പേരിൽ നടപ്പിലാക്കാൻ ശ്രമങ്ങളുണ്ടാകുന്നു. പള്ളി പൊളിക്കാൻ വന്നവരും പറയുന്നു മഹാത്മാഗാന്ധിക്ക് വേണ്ടിയാണെന്ന്. കൃഷിക്കാരെ മുച്ചൂടും മുടിക്കുന്ന നിയമങ്ങളുമായി വന്നവർ പറയുന്നു മഹാത്മാഗാന്ധിക്ക് വേണ്ടിയാണെന്ന്. തൊഴിലാളി നിയമങ്ങളെയെല്ലാം കൂച്ചുവില കെട്ടർ പറയുന്നു അവർ മഹാത്മാഗാന്ധിയുടെയും ഭഗത് സിംഗിൻ്റെയും പിൻഗാമികളാണെന്ന് പറയുന്നു. എല്ലാത്തിൻ്റെയും പിൻഗാമികളാവുകയാണ് അവർ. അവർ രാത്രിയുടെയും പകലിൻ്റെയും പിൻഗാമിയാവുകയാണ്. അവർ നന്മയുടെയും തിന്മയുടെയും ബന്ധുത്വം ചമയുകയാണ്. അവർ വീലിൻ്റെ കൂടെ ഓടുകയും ചെയ്യുന്നു. അവർ വെട്ടനായയുടെ കൂടെ വട്ടുകാടുകയും ചെയ്യുന്നു. ആ സാമർഥ്യം വാസ്തവത്തിൽ ചരിത്രത്തിൽ ഹിറ്റ്ലറും മുസോളിനിയും കാണിച്ച സാമർഥ്യമാണ്. അത് ഫാസിസ്റ്റ് ചിന്തയുടെ സഹജമായ സാമർഥ്യമാണ്. ആ സാമർഥ്യമാണ് ഇന്ത്യയിലെ ഭരണകൂടത്തിൻ്റെ ഇന്നത്തെ മുഖമുദ്രയെന്ന് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് മഹാത്മാഗാന്ധിയെ ഓർക്കുന്ന വേളയിൽ നമുക്ക് അതുമായി കൂടി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഇന്നിപ്പോൾ പറയേണ്ടിയിരുന്നത്. മഹാത്മാഗാന്ധി മതവിശ്വാസിയായിരുന്നു.
മതമൊരു യാഥാർത്ഥ്യമാണ്. ഇടതുപക്ഷം ആ കാര്യം മനസ്സിലാക്കുന്നുണ്ട്. മതം യാഥാർത്ഥ്യമാണ്. പക്ഷേ മതത്തിൻ്റെ ദൗത്യം എന്താണ്? മതം എന്തിനു വേണ്ടിയാണ്? ഒരു പഠനകേന്ദ്രത്തിൽ നിന്നുകൊണ്ട് ചോദ്യങ്ങൾ നിരന്തരമായി ചോദിക്കാൻ കടപ്പെട്ട ഒരു പഠനകേന്ദ്രമായി ഇത് മാറും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നിൽക്കുമ്പോൾ നമുക്ക് ഈ ചോദ്യവും ചോദിക്കാൻ അവകാശമുണ്ട് അല്ലെങ്കിൽ കടമയുണ്ട് എന്ന് ഞാൻ കാണുന്നു. മതം എന്തിനു വേണ്ടിയാണ്? മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്ന് മാർക്സ് പറഞ്ഞില്ലേ എന്നായിരിക്കും ഉടനെ വരുന്ന മറുപടി. മാർക്സ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്ന് മാർക്സ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മാർക്സ് അത് മാത്രമല്ല പറഞ്ഞത്. മാർക്സിൻ്റെ പേരിൽ പലപ്പോഴും ഇടതുപക്ഷത്തെ മതത്തിൻ്റെ മറ പറ്റിക്കൊണ്ട് ആക്രമിക്കാൻ വരുന്നവരെല്ലാവരും പറയുന്നത് മാർക്സ് പറഞ്ഞ ഈ വാചകം മാത്രമാണ്. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ആ വാചകം മാർക്സ് പറഞ്ഞ വാചകം തന്നെയാണ്. പക്ഷേ ആ വാചകം പറയും മുമ്പ് മാർക്സ് പറഞ്ഞ ഏതാനും വാചകങ്ങൾ കൂടിയുണ്ട്. ആ വാചകം അവർ മൂടിവെക്കുന്നു. ആ വാചകം മൂടിവെക്കാൻ പാടില്ല. ആ വാചകം മൂടിവെക്കാതെ അതുകൂടി പറഞ്ഞിട്ട് ഈ വാചകം പറയുക, അവ തമ്മിലുള്ള പാരസ്പര്യം കാണുക, എന്നിട്ട് മാർക്സ് കെട്ടിപ്പിടിക്കാൻ ശ്രമിച്ച ദർശനത്തിൻ്റെ മുമ്പിൽ ആർക്കും നിലപാട് സ്വീകരിക്കാം. ഇടതുപക്ഷം വസ്തുതകളായി പറഞ്ഞുകൊണ്ട് തന്നെ നിലപാടുകൾ സ്വീകരിക്കാൻ പഠിപ്പിക്കുന്ന പക്ഷമാണ്. അതുകൊണ്ട് ദർശനപരമായി തന്നെയുള്ള ഇടതുപക്ഷ കാഴ്ചപ്പാടിലെ ആ വ്യക്തതയാണ് ഒരു മുഖമുദ്രയായി തന്നെ ഈ പഠനകേന്ദ്രവും ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് പറയട്ടെ, മതത്തെപ്പറ്റി മാർക്സ് പറയുകയാണ്, ആത്മാവ് നഷ്ടപ്പെട്ട ലോകത്തിൻ്റെ ആത്മാവാണ് മതം. ഹൃദയശൂന്യമായ സമൂഹത്തിൻ്റെ ഹൃദയമാണ് മതം. ഇറ്റ് ഈസ് ദ സൈ ഓഫ് ദ ഒപ്രസ്ഡ് മാൻ. അത് അടിച്ചമർത്തപ്പെട്ട മനുഷ്യൻ്റെ നെടുവീർപ്പാണ് മതം. അത്രയും പറഞ്ഞു കഴിഞ്ഞ് മാർക്സ് പറഞ്ഞു, അതെല്ലാമാണെങ്കിൽ പോലും മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ്. എന്തുകൊണ്ടാണ് അത് ഇതെല്ലാമായിട്ടും പിന്നെ കറുപ്പാകുന്നത്? കാരണം മാർക്സ് കണ്ടതിങ്ങനെയാണ്, ഈ ആത്മാവ് നഷ്ടപ്പെട്ട ലോകമായിരിക്കുമ്പോഴും ഹൃദയശൂന്യമായ സമൂഹത്തിൻ്റെ ഹൃദയമായിരിക്കുമ്പോഴും അടിച്ചമർത്തപ്പെട്ട മനുഷ്യൻ്റെ നെടുവീർപ്പായിരിക്കുമ്പോഴും മതം മനുഷ്യന് യഥാർത്ഥ വിമോചനം കൊടുക്കുന്നില്ല, ഉണ്ടാക്കുന്നില്ല. എന്നാൽ വിമോചന പ്രതീതി ഉണ്ടാക്കുന്നുണ്ട്. വിമോചന പ്രതീതി ഉണ്ടാക്കും, പക്ഷേ വിമോചനമുണ്ടാക്കുന്നില്ല. അതുകൊണ്ട് മാർക്സ് പറഞ്ഞു കറുപ്പ് ഇതാണ് ചെയ്യുന്നത്. കറുപ്പ് ഒരു വേദനാസംഹാരിയാണ്, മയക്കുമരുന്നാണ്, പക്ഷേ അത് വേദനാസംഹാരിയാണ്. പഴയകാലത്ത് ശസ്ത്രക്രിയയ്ക്ക് മുമ്പ്, ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന ശാസ്ത്രീയമായ ഇതിന് പകരം, അന്ന് ആളുകൾക്ക് കറുപ്പ് കൊടുക്കുമായിരുന്നു അത്രേ, മയങ്ങിക്കിടന്ന് വേദന അറിയാതിരിക്കാൻ. അനസ്തിഷ്ഠയ്ക്ക് പകരം അന്ന് കറുപ്പായിരുന്നു പഴയ കാലത്ത്. അപ്പോൾ വിമോചന പ്രതീതി കൊടുക്കുന്നു, പക്ഷേ വിമോചനം ഉണ്ടാക്കുന്നില്ല. ആ അർത്ഥത്തിൽ ആണ് മാർക്സ് പറഞ്ഞത് മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്ന്. മാർക്സ് പറയുകയാണ്, മതത്തെ അനിവാര്യമാക്കി തീർക്കുന്ന സാമൂഹിക സാഹചര്യങ്ങൾക്കെതിരായ സമരമാണ് നമ്മുടെ ദൗത്യമെന്ന്. അതാണ് മാർക്സിസ്റ്റ് മത വിമർശനത്തിൻ്റെ കാതൽ. മതത്തെ അനിവാര്യമാക്കി തീർക്കുന്നുണ്ട് സാഹചര്യങ്ങൾ. ആ സാഹചര്യങ്ങളെ മാറുമ്പോഴേ മതം അനിവാര്യമല്ലാതായി മാറും. അതുവരെയും മതം സമൂഹത്തിലുണ്ടാകും.
അപ്പോൾ ഈ സമൂഹത്തിൽ ദൈവമേ എന്ന് വിളിക്കാൻ, ദൈവത്തെ നോക്കാൻ, ദൈവത്തെ പ്രാർത്ഥിക്കാൻ മനുഷ്യന് തോന്നലുണ്ടാക്കുന്ന ഒരുപാട് അനിവാര്യമായ സാഹചര്യങ്ങളുണ്ട്. സാമൂഹികമായ, സാമ്പത്തികമായ, വൈയക്തികമായ, മനഃശാസ്ത്രപരമായ ഒട്ടേറെ കാരണങ്ങളാൽ മനുഷ്യൻ ദൈവത്തിനെ തേടുന്നുണ്ട്. അതുകൊണ്ട് മതത്തെ ഈ സാഹചര്യങ്ങൾ അനിവാര്യമാക്കി തീർക്കുന്നുണ്ട്. ഈ സാഹചര്യങ്ങൾ മാറുമ്പോൾ മതം അനിവാര്യമല്ലാതായി മാറിയേക്കാം. അല്ലാതെ മതത്തെ ബലം പിടിച്ച് ചവിട്ടിപ്പുറത്താക്കാനോ മതവിരുദ്ധമായി മാറാനോ ഇറങ്ങിപ്പുറപ്പെടാൻ വേണ്ടിയല്ല മാർസിസ്റ്റുകളുടെ വഴിയെന്ന് മാർക്സ് തന്നെ പറയുകയാണ്. ഈ സത്യമാണ് പലപ്പോഴും തീവ്ര വലതുപക്ഷം ദൈവത്തിൻ്റെ പേരിൽ, ദൈവത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി പടയണി ഒരുക്കുന്നുവെന്ന് അവകാശപ്പെട്ടുകൊണ്ട് പിശാചിന് വേണ്ടി രാഷ്ട്രം കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്ന ശക്തികൾ പലപ്പോഴും ഇത്തരം യാഥാർത്ഥ്യങ്ങളെയാണ് നമസ്കരിക്കാൻ ശ്രമിക്കുന്നത്. അവരോട് നമുക്ക് ഹാ കഷ്ടം എന്ന് മാത്രം പറയാം. ഹാ കഷ്ടം. മതത്തിൻ്റെ ഈ പങ്കെന്താണെന്ന് അറിയുന്നുണ്ടോ? മതത്തിൻ്റെ പേരിൽ ആണയിടുന്നവർ എങ്കിൽ ബാബറി മസ്ജിദ് പൊളിക്കാൻ അവർ ശ്രീരാമൻ്റെ പേർ ഉപയോഗപ്പെടുത്തുമായിരുന്നില്ല. ഞാൻ വ്യക്തിപരമായി മതവിശ്വാസിയല്ല, അതുകൊണ്ട് തന്നെ ഞാൻ ദൈവവിശ്വാസിയുമല്ല. പക്ഷെ ഇന്ത്യക്കാരനായി എനിക്ക് രാമായണം അറിയാം, പണ്ഡിതനല്ല. മഹാഭാരതം അറിയാം, പണ്ഡിതനല്ല. മഹാഭാരതത്തിൻ്റെയും രാമായണത്തിൻ്റെയും ഇതിഹാസങ്ങളുടെയും പുരാണങ്ങളുടെയും ആ പാഠങ്ങളും അതിൻ്റെ കഥകളും അറിയാത്ത ആരുണ്ട് ഇന്ത്യയിൽ? അവിടെ ജാതിയോ മതമോ പാർട്ടിയോ ഒന്നും പ്രശ്നമല്ല. അങ്ങനെ നമുക്കെല്ലാവർക്കും അറിയാം ശ്രീരാമനെ. ആ ശ്രീരാമനു വേണ്ടിയാണ് നമ്മൾ കഴിഞ്ഞ കുറേ ദശാബ്ദങ്ങളായി ഇന്ത്യയിൽ കാണുന്ന ഒരുപാട് പടപ്പുറപ്പാടുകളെല്ലാം കണ്ടത്. അതിനുവേണ്ടി മാത്രം ആ പടപ്പുറപ്പാടിൻ്റെ പുറകിൽ വാസ്തവത്തിൽ ശ്രീരാമൻ, വാത്മീകി പറഞ്ഞ രാമൻ, രാമായണത്തിലെ രാമൻ, ആ രാമൻ ബോധപൂർവം അധികാരക്കൊതി മൂത്ത മതമൗലികമതത്തിൻ്റെ കൈകളിലെ ഒരു കളിപ്പാട്ടമായി മാറിയെന്ന് പറഞ്ഞാൽ സത്യമല്ലേ? അത് തന്നെ പ്രസവിക്കാത്ത ഒരമ്മയ്ക്ക് തൻ്റെ അച്ഛൻ പണ്ടെന്നോ കൊടുത്തൊരു വാക്ക്, ആ വാക്ക് പാലിക്കാൻ വേണ്ടിയാണ് ശ്രീരാമൻ തനിക്കവകാശപ്പെട്ട ചെങ്കോലും കിരീടവും രാജാധികാരവും സിംഹാസനവും എല്ലാം വെടിഞ്ഞുകൊണ്ട് കാട്ടിലേക്ക് പോയത്. ഒന്നും രണ്ടും കൊല്ലക്കാലമല്ല, 14 കൊല്ലക്കാലം ജീവിക്കാൻ വനവാസത്തിനായി ആ രാമൻ കാട്ടിലേക്ക് പോയി. അതാണ് ഇന്ത്യക്കറിയാവുന്ന വാത്മീകിയുടെ രാമൻ. ആ രാമനെയെ രാമായണം ഇന്ത്യയെ അറിയിച്ചിട്ടുള്ളൂ, പഠിപ്പിച്ചിട്ടുള്ളൂ. ആ രാമനെപ്പറ്റിയാണോ സംഘപരിവാർ പറയുന്നത്? ആ രാമന് വേണ്ടിയാണോ 1992 ഡിസംബർ മാസം 6-ാം തീയതി 400 കൊല്ലം പഴക്കമുള്ള ബാബറി മസ്ജിദ് പൊളിച്ചത്? ആ രാമന് വേണ്ടിയാണോ അതേ സ്ഥാനത്ത് അതേ രൂപത്തിൽ ഈ കഴിഞ്ഞ ഓഗസ്റ്റ് മാസം 5-ാം തീയതി ഒരു മതേതര രാഷ്ട്രത്തിൻ്റെ പ്രധാനമന്ത്രി സ്വയം പൂജാരിയായി മാറി അവിടെ പൂജ നടത്തിയത്, ശിലസ്ഥാപിച്ചത് ആണോ? ആ രാമന് വേണ്ടിയാണോ? ആ രാമൻ ഒരിക്കലും പറയില്ല, എനിക്കൊരമ്പലം പണിയാൻ വേണ്ടി 400 കൊല്ലം പഴക്കമുള്ള ഒരു ദേവാലയം, അത് ദേവാലയമാണ്, മറ്റൊരു മതവിഭാഗത്തിൻ്റെ വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട ആരാധനാലയമാണത് ബാബറി മസ്ജിദ്, അത് പൊളിച്ചു മാറ്റി അവിടെ തന്നെ വേണം എനിക്കൊരമ്പലം പണിയാനെന്ന് ഒരിക്കലും വാത്മീകിയിലൂടെ നമ്മളറിഞ്ഞ ആ രാമൻ പറയില്ല. പക്ഷേ ആ രാമനെയാണ്
ഇവർ നമ്മളെ പരിചയപ്പെടുത്തുന്നത്. ആ രാമനെ ഇന്ത്യക്കറിയില്ല. സംഘപരിവാർ പറയുന്ന ഈ രാമൻ, RSS രാമൻ, ആ രാമനെ ഇന്ത്യക്കറിയില്ല. ഇന്ത്യക്ക് അജ്ഞാതമായ രാമനെയാണ്. വാസ്തവത്തിൽ നരേന്ദ്രമോദിയും കൂട്ടുകാരും സംഘപരിവാറിൻ്റെ എല്ലാ ശക്തികളും നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു. ഹം ഐസേ ബിനായങ്കേ ഹിന്ദു രാഷ്ട്ര. ഈ മുദ്രാവാക്യം ആ ഡിസംബർ മാസം 6-ാം തീയതി അയോധ്യയിൽ കേട്ട മുദ്രാവാക്യമാണ്. ഹം ഐസേ ബിനായങ്കേ ഹിന്ദു രാഷ്ട്ര എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെയാണ് ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കുന്നത് എന്ന്. ഇങ്ങനെയാണോ ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കുന്നത്? ഇവിടെ ജനിച്ച, ഇവിടെ ജീവിക്കുന്ന, ഇവിടെ തന്നെ മരിക്കേണ്ടുന്ന ഈ ഭാരതമാതാവിൻ്റെ മക്കളായ കോടാനുകോടി മുസ്ലിം മതവിശ്വാസികളുടെ ആരാധനാ അവകാശങ്ങളുടെ അലംഘനീയ പ്രതീകമായി കരുതിപ്പോരുന്ന ഒരു ദേവാലയത്തിൻ്റെ, ആരാധനാലയത്തിൻ്റെ അടിത്തറ പോലും ഇളക്കി എറിഞ്ഞുകൊണ്ടാണോ ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കേണ്ടത്? അങ്ങനെയാണെങ്കിൽ ശ്രീരാമൻ ചോദിക്കും, ആ ഹിന്ദു രാഷ്ട്രം ഏത് ഹിന്ദു രാഷ്ട്രമാണെന്ന്, ആ ഹിന്ദു ഏത് ഹിന്ദുവാണെന്ന്. അപ്പോൾ മതം രാഷ്ട്രീയത്തിൻ്റെ വേദിയിലേക്ക് ഇറങ്ങി വരുന്നു. ദൈവം രാഷ്ട്രീയത്തിൻ്റെ വോട്ട് പിടിക്കുന്ന ആളായി മാറുന്നു. മതത്തിൻ്റെയും ദൈവത്തിൻ്റെയും ഇത്തരം ദുർവ്യാഖ്യാനങ്ങൾ, അത് വലതുപക്ഷത്തിൻ്റെ കയ്യിലെ ഒരു തന്ത്രമായി മാറ്റപ്പെടുകയാണ്. ചരിത്രത്തെയും മിത്തിനെയുമെല്ലാം സ്വന്തം ലക്ഷ്യങ്ങൾക്ക് വേണ്ടി എങ്ങനെയും ഉപയോഗപ്പെടുത്താമെന്ന ഹിറ്റ്ലറുടെ ആശയങ്ങൾ സമർത്ഥമായി ഇന്ത്യയിൽ സംഘപരിവാർ പ്രാവർത്തികമാക്കുകയാണ്. ഒരു മതമൗലികവാദമല്ല, എല്ലാ മതമൗലികവാദങ്ങളും ഈ ഘോരമായ തെറ്റ് ചെയ്യുന്നുണ്ട്. വിശ്വാസികളോട് ഈ തെറ്റ് ചെയ്യാത്ത ഒരു മതമൗലികവാദവുമില്ല. ഭൂരിപക്ഷ മതമൗലികവാദമാകട്ടെ, ന്യൂനപക്ഷ മതമൗലികവാദമാകട്ടെ, എല്ലാത്തരം മതമൗലികവാദങ്ങളും ഈ തെറ്റ് ചെയ്യുന്നുണ്ട്. അത് ആത്യന്തികമായി അവർ തന്നെ ആണയിടുന്ന വിശ്വാസങ്ങളോടും, അവർ തന്നെ പലപ്പോഴും സ്വന്തമാണെന്ന് ഭാവിക്കാൻ ശ്രമിക്കുന്ന വിശ്വാസികളോടും ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. അത് പറഞ്ഞേ തീരൂ, അത് പറഞ്ഞേ തീരൂ. വാസ്തവത്തിൽ മതമൗലികവാദങ്ങളെല്ലാം എല്ലാത്തരം, എല്ലാ നിറത്തിലും എല്ലാ ഇനത്തിലും പെട്ട മതമൗലികവാദങ്ങളെല്ലാം മതത്തിനെതിരാണ്, അത് ദൈവത്തിനെതിരാണ്, അത് മനുഷ്യനുമെതിരാണ്. മതത്തിനും മനുഷ്യനും ദൈവത്തിനും ഒരുപോലെ എതിരായ മതമൗലികവാദത്തിൻ്റെ ഈ പറയുന്ന പടപ്പുറപ്പാടുകൾ മതത്തെ എത്രമാത്രം ബീഭത്സവും ഭീകരവുമാക്കി മാറ്റുന്നുവെന്ന്, എത്രമാത്രം ചോരക്കുരുതിയുടെ ശക്തിയാക്കി തീർക്കുന്നുവെന്ന്, സഹോദരപ്പോരിൻ്റെ ചവിട്ടുപടിയാക്കി അതങ്ങനെ മാറുമെന്ന് നമ്മൾ അടുത്ത് പകലെയും കണ്ടുകൊണ്ടിരിക്കുകയാണ്. മതത്തെ ആ രീതിയിൽ വഴിമാറ്റിക്കൊണ്ടുപോകുന്ന ആപത്തിനെതിരായിട്ട് എല്ലാ മതങ്ങൾക്കുള്ളിലും യഥാർത്ഥ മതവിശ്വാസികൾ ഉണരേണ്ടതുണ്ട്, ചിന്തിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ മതം പാളം തെറ്റിപ്പോകും. അങ്ങനെ മതം പാളം തെറ്റിപ്പോകുന്ന ഈ ആപത്തിൻ്റെ കൂടി അനുകൂല അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ലോകത്തിപ്പോൾ ഒരു പുത്തൻ മതം ഉദയം ചെയ്തിട്ടുണ്ട്. ഏതാണ് ആ പുതിയ മതം? ആ പുതിയ മതത്തിൻ്റെ പേര്, ആ പുതിയ മതത്തിൻ്റെ പേര് ആർത്തി എന്നാണ്. ഗ്രീഡ്, ഗ്രീഡ് ഹാസ് ബിക്കം ദ ന്യൂ റിലീജിയൻ. ആൻഡ് മണി ഓർ പ്രോഫിറ്റ്സ് ഹാസ് ബിക്കം ദ ന്യൂ ഗോഡ്സ്. ആൻഡ് ദ മാർക്കറ്റ് ഹാസ് ബിക്കം ദ ന്യൂ പ്ലേസ് ഓഫ് വേർഷിപ്പ്. ആർത്തി മതമാകുന്നു,
ലാഭം അഥവാ പണം ദൈവമാകുന്നു, കമ്പോളം ദേവാലയമാകുന്നു. ഇതേപ്പറ്റി ഭൗതികവാദി മാത്രമല്ല ആത്മീയവാദികളും ആശങ്കപ്പെടാൻ മേകിയാൽ. അതെ, ആത്മീയവാദികൾ മതങ്ങളെല്ലാം നേരിടുന്ന, ദൈവത്തെപ്പോലും തള്ളിമാറ്റുന്ന, എല്ലാ ദൈവങ്ങളേക്കാൾ വലിയ ദൈവമായി പണത്തെ അവരോധിക്കശമിക്കുന്ന ഈ ആപത്തിനെപ്പറ്റി ചിന്തിക്കാനും പ്രവർത്തിക്കാനും പ്രതികരിക്കാനും കൂട്ടാക്കിയില്ല എങ്കിൽ മതവും ദൈവവും നേരിടാൻ പോകുന്ന ആപത്തിനെപ്പറ്റി യഥാർത്ഥ മതവിശ്വാസിക്ക് ഉത്കണ്ഠയുണ്ടെങ്കിൽ ആ ഉത്കണ്ഠ അവരുമായി പങ്കിടാൻ ഭൗതികവാദിയായ ഞാൻ കൂടെ ഉണ്ടാകുമെന്ന് ഞാൻ പറയുകയാണ്. ആശയവാദവും ഭൗതികവാദവും തമ്മിലുള്ള മഹാസംവാദങ്ങളുണ്ട്. പ്രപഞ്ചം എങ്ങനെയുണ്ടായി, ജീവൻ എങ്ങനെയുണ്ടായി, പദാർത്ഥമാണോ ആശയമാണോ വലുത്, ഇതെല്ലാമാണ് ആശയലോകത്തിലെ മഹാസംവാദങ്ങൾക്ക് അടിസ്ഥാനം. ആ സംവാദമാണ് ആശയവാദിയെ ഭൗതികവാദിയെ രണ്ടു വഴിക്ക് നയിച്ചത്. ആശയവാദിയും ഭൗതികവാദിയും രണ്ടു വഴിക്ക് പോകുമ്പോഴും മതം നേരിടുന്ന ഈ പറയുന്ന പുത്തൻ ദൈവവും പുത്തൻ ദേവാലയവും പുത്തൻ മതവും ചേർന്നുകൊണ്ട് യഥാർത്ഥ മതങ്ങളെ നേരിടുന്ന മതങ്ങളെയെല്ലാം നേരിടുന്ന ആപത്തിനെ ചോദ്യം ചെയ്യാനായി മതവിശ്വാസിക്ക് ഒരു ജാഗ്രത ഉണ്ടാകുന്നുവെങ്കിൽ മതവിശ്വാസി ആ വഴിക്ക് ചിന്തിക്കേണ്ട ചിന്തകൾ ഏറ്റെടുക്കാൻ തയ്യാറാകുമെങ്കിൽ അവിടെയാണ് ഞാൻ പറഞ്ഞത് അവരുമായി തീർച്ചയായിട്ടും ആ രംഗത്ത് ഒന്നിച്ച് ഈ ചോദ്യം ഉന്നയിക്കാൻ ഭൗതികവാദിയായ ഞാൻ ഒരുക്കമായിരിക്കും. ആ അർത്ഥത്തിൽ യഥാർത്ഥ മതവിശ്വാസിയോട് ആദരവുള്ള, മതത്തെ മതവിരുദ്ധമാക്കി തീർക്കുന്ന, മതത്തിൽ നിന്നും ദൈവത്തെ കുടിയിറക്കുന്ന, മതത്തിൻ്റെ കേന്ദ്രസ്ഥാനത്തേക്ക് ഒരു പുത്തൻ ദൈവത്തെ ആനയിക്കുന്ന ഈ പുതിയ ആപത്തുകളെ ചെറുക്കാൻ വേണ്ടിയുള്ള പരിശ്രമത്തിൽ മതവിശ്വാസികൾ രംഗത്ത് വന്നാൽ അവർക്കൊപ്പം നിൽക്കുവാൻ യാതൊരു മടിയുമില്ല. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇവിടെ ഒരു ചോദ്യം കൂടി ഉന്നയിക്കേണ്ടതുണ്ട്. ആ ചോദ്യം ഇതാണ്: ഏതാണ് ഹിന്ദുമതം? ശ്രീരാമൻ പറഞ്ഞ ഹിന്ദുമതമാണോ? ആണെങ്കിൽ പള്ളി പിടിക്കാൻ പാടില്ല, പള്ളി പിടിക്കാൻ പാടില്ല. എല്ലാം ത്യജിച്ചുകൊണ്ട് ഇറങ്ങിപ്പുറപ്പെട്ട ഒരു ശ്രീരാമനെയാണ് ഹിന്ദുമതത്തിൻ്റെ രാമായണത്തിൻ്റെ പാഠങ്ങൾ നമ്മളെ പഠിപ്പിച്ചതെങ്കിൽ അതേപ്പറ്റി നമുക്ക് വ്യക്തമായ ബോധ്യമുണ്ടാകണം. അതിനാൽ രാമൻ്റെ ഹിന്ദുമതമാണെങ്കിൽ ഇങ്ങനെയല്ല. രാമൻ്റെ ഹിന്ദുമതമായിരുന്നു മഹാത്മാഗാന്ധിയുടെ ഹിന്ദുമതം. മഹാത്മാഗാന്ധി പറഞ്ഞു, ഞാൻ ഹിന്ദുവാണെന്ന്, എൻ്റെ ഹിന്ദുമതം പക്ഷേ എല്ലാ ഇന്ത്യക്കാരെയും ഒരമ്മ പെറ്റ മക്കളെപ്പോലെ കാണാൻ എന്നെ പഠിപ്പിക്കുന്നു എന്നും പറഞ്ഞു മഹാത്മാഗാന്ധി. അതുകൊണ്ടാണ് വെടിയേറ്റ് വീണ വേളയിൽ മഹാത്മാഗാന്ധി ഹേ റാം എന്ന് വിളിച്ചത്. ആ മഹാത്മാഗാന്ധിയേക്കാളും വലിയ ഒരു ഹിന്ദുവിനെ ഇന്ത്യ കണ്ടിട്ടില്ല. പക്ഷേ ആ ഹിന്ദു ഇന്ത്യയിൽ ജീവിച്ചിരിക്കാൻ പാടില്ല എന്ന് തീരുമാനിച്ചതും ഒരു ഹിന്ദുവാണത്രേ. ആ ഹിന്ദുവായ ഗോഡ്സെയും പറഞ്ഞു, മഹാത്മാഗാന്ധി ജീവിച്ചിരിക്കുന്ന ഓരോ നിമിഷവും ഇന്ത്യയിലെ ഹിന്ദുക്കളുടെ ആത്മാഭിമാനത്തിന് മുറിവേൽക്കും, അതുകൊണ്ട് മഹാത്മാഗാന്ധി മരിക്കട്ടെ. ഇന്ന് ഈ വെല്ലുവിളിയുണ്ട്. നിങ്ങൾ മഹാത്മാഗാന്ധിയുടെ ഹിന്ദുവാണോ അതോ ഗോഡ്സെയുടെ ഹിന്ദുവാണോ? ശ്രീശങ്കര യൂണിവേഴ്സിറ്റിയുടെ വേദിയിൽ നിന്നുകൊണ്ട് ശ്രീശങ്കരൻ്റെ ആശയലോകത്തിൻ്റെ അടിസ്ഥാനം ആശയവാദമായിരുന്നു. പക്ഷേ ഇന്ത്യ വിവേകാനന്ദനെ പ്രസവിച്ച ഇന്ത്യയാണ്. ഇന്ത്യ കേരളം ശ്രീനാരായണ ഗുരുവിനെ പ്രസവിച്ച കേരളവും ഇന്ത്യയുമാണ്.
ഇതാണ് ഇന്ത്യ. ആ വൈവിധ്യം നിറഞ്ഞ പാരമ്പര്യത്തിൻ്റെ പതാകയാണ് ഹേമകുലാനി പഠനകേന്ദ്രം ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്നത്. ആ പതാകയിൽ നാം എഴുതി വച്ചിരിക്കുന്നു, അന്വേഷണം സത്യത്തിന് വേണ്ടിയുള്ള, നീതിക്ക് വേണ്ടിയുള്ള, മാറ്റത്തിന് വേണ്ടിയുള്ള അന്വേഷണം. അതിൻ്റെ വഴികാട്ടിയായി നമ്മൾ ഹേമകുലാനിയെ ഉയർത്തിപ്പിടിക്കുന്നു. ഹേമകുലാനിയുടെ പേര് പറയുമ്പോൾ നാം നമ്മുടെ നാടിൻ്റെ സ്വാതന്ത്ര്യ സമര പാരമ്പര്യത്തെ ഓർക്കുന്നു. ആ പാരമ്പര്യങ്ങളെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് നമ്മളിവിടെ ഈ പഠനകേന്ദ്രത്തിൻ്റെ ആരംഭം കുറിക്കുകയാണ്. ഈ പഠനകേന്ദ്രം അറിവിൻ്റെ ചക്രവാളങ്ങളെ തേടി പോകുവാൻ നമ്മളെ സഹായിക്കട്ടെ. വിജ്ഞാനത്തിൻ്റെ പടവാളും പടച്ചട്ടയും അണിഞ്ഞുകൊണ്ട് അറിവിനെ അതിൻ്റെ മൂർത്തമായ അർത്ഥത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് പരിവർത്തനത്തിൻ്റെ പോരാട്ട വിധികളിൽ AISF ആശയങ്ങളെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ കഴിയട്ടെ. ഇടതുപക്ഷത്തിൻ്റെ ആശയങ്ങളുടെ സാരാംശം ഞാൻ പറയട്ടെ, അത് മനുഷ്യസ്നേഹമാണ്. മനുഷ്യസ്നേഹമാണ് ഇടതുപക്ഷം. അതിനകത്ത് വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള ബന്ധം നിർണായകമാണ്. ഇടതുപക്ഷത്തെ ഇടതുപക്ഷമാക്കുന്നത് ആ പക്ഷത്തെ വലതുപക്ഷത്തിൻ്റെ തലതിരിഞ്ഞ വഴികളിൽ നിന്നും വേർപെടുത്തി വ്യത്യസ്തമാക്കുന്നത്, അതിൻ്റെ മൗലികമായ ചില സ്വഭാവങ്ങളും ഗുണങ്ങളുമാണ്. അതിലൊന്നാണ്, മുഖ്യമായ ഒന്നാണ് വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള ബന്ധം. ഇടതുപക്ഷത്തിൻ്റെ എല്ലാ താരകളിലും പെട്ടവർക്ക് ആ സത്യത്തോട് നീതി കാണിക്കാൻ കടമയുണ്ട്. വാക്ക് വടക്കോട്ടും പ്രവൃത്തിത്തെക്കോട്ടും പോകുന്ന അവസ്ഥ, അത് വലതുപക്ഷ വഴിയാണ്. ആ വഴിയല്ല ഇടതുപക്ഷ വഴി. ഇടതുപക്ഷം വാക്കിൻ്റെയും പ്രവൃത്തിയുടെയും വഴി ഒന്നാകണമെന്ന് നിർബന്ധം പിടിക്കേണ്ട പക്ഷമാണ്. ഒന്നാക്കാൻ വേണ്ടി എപ്പോഴും സമരം ചെയ്യുന്ന, തങ്ങളുടെ തന്നെ സമരം വേണ്ടി വരും, ആ സമരം ചെയ്യാനുള്ള ആർജവത്തിൻ്റെ പക്ഷമാണ് ഇടതുപക്ഷം. ആ അർത്ഥത്തിൽ ഇടതുപക്ഷത്തിൻ്റെ ചിന്താഗതികളെ, സംസ്കാരത്തെ, മാനവിക സ്നേഹത്തിൻ്റെ മൂല്യങ്ങളെ എല്ലാം സ്വന്തം പ്രവർത്തനത്തിൻ്റെ പ്രകാശധാരിയായി കണ്ടുകൊണ്ട് മുമ്പോട്ട് പോകാൻ ഈ ഹേമകുലാനി പഠനകേന്ദ്രത്തിന് കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പഠനകേന്ദ്രത്തിൻ്റെ ഉദ്ഘാടനം നിറവേറ്റുന്നു. അതോടൊപ്പം തുടർന്നങ്ങോട്ട് ആരംഭിക്കാൻ പോകുന്ന 30 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പഠന പരിപാടിയുടെയും തുടക്കം ഞാൻ ഇവിടെ വെച്ച് കുറിക്കുന്നുവെന്ന് പ്രഖ്യാപിക്കുന്നു. എല്ലാവർക്കും ഞാൻ വിജയം നേരുന്നു. സ്റ്റഡി ആൻഡ് സ്ട്രഗിൾ എന്ന മുദ്രാവാക്യം ഞാൻ ആവർത്തിക്കുന്നു. സ്റ്റഡി ആൻഡ് സ്ട്രഗിൾ, പഠിക്കുക, പോരാടുക. സഖാക്കളെ, മുന്നോട്ട്. ലാൽ സലാം.